ലഞ്ചിന് വളരെ എളുപ്പത്തിൽ പരിപ്പും പടവലങ്ങയും കറി ഉണ്ടാക്കാം. ആദ്യം പരിപ്പ് കുറച്ച് നേരം ഒന്ന് കുതിർത്താൻ വെക്കണം. അപ്പോൾ മൂന്ന് തരം പരിപ്പ് എടുക്കുന്നുണ്ട്. ഒരു പിടി സാധാരണ സാമ്പാർ പരിപ്പ്, ഒരു പിടി കടലപ്പരിപ്പ്, പിന്നെ കുറച്ച് ഇതേപോലെ ഒരു പിടി തന്നെ ചെറുപയറു പരിപ്പ്. അപ്പോൾ ഇങ്ങനെ മൂന്ന് പരിപ്പും കൂടെ ചേർക്കുമ്പോൾ കറിക്ക് സ്വാദും കൂടും, അതുപോലെ തന്നെ ഗുണവും കൂടും. പരിപ്പൊന്ന് കഴുകിയിട്ട് നല്ല വെള്ളം ഒഴിച്ചിട്ട് കുതിർത്താനായിട്ട് വെക്കാം. ഒരു ചെറിയ പടവലങ്ങ, ഒരു പകുതി തക്കാളിയും മതി, സബോള പകുതി മതി, അതുപോലെ തന്നെ ഒരു പച്ചമുളക്. അപ്പോൾ ചെറിയ പടവലങ്ങ ആയതുകൊണ്ടാണ് പകുതി സബോളയും പകുതി തക്കാളിയും എടുക്കുന്നത്. സബോള തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ആദ്യം പടവലങ്ങയുടെ തോലൊക്കെ കളഞ്ഞിട്ട് ഉള്ളിലുള്ള വിത്തും ഒക്കെ കളയാം. പടവലങ്ങ ഉള്ളിയിലുള്ള വിത്തൊക്കെ എടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ചെറുതായിട്ട് അരിയേണ്ട, കുറച്ച് വലുതായിട്ട് അരിഞ്ഞെടുക്കാം. കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഈ പടവലങ്ങ ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നല്ലത്. ഒരുപാട് ചെറുതാവാൻ വേണ്ട, ഒരു മീഡിയം സൈസ്. ഇപ്പോൾ പടവലങ്ങയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സബോള പകുതി എടുത്താൽ മതി. സബോളയും ഇതേപോലെ തന്നെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാം. അപ്പോൾ ഈ ഒരു ചെറിയ പടവലങ്ങ ആയതുകൊണ്ടാണ് ഒരു പകുതി സബോള മതി എന്ന് പറഞ്ഞത് കേട്ടോ. അതുപോലെ തന്നെ തക്കാളിയും, സബോള കൂടിക്കഴിഞ്ഞാലും ആ സബോളയുടെ ഒരു കുത്തുണ്ടാവും. തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. പച്ചമുളക് ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല, ഒന്ന് കീറിയിട്ടാൽ മതി. ഇനി നമുക്കിത് പരിപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. പരിപ്പ് നല്ല വെള്ളത്തിൽ കുതിർത്താൻ വെച്ചതാണ്. ഈ അരിഞ്ഞു വെച്ച എല്ലാതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ രണ്ടല്ലി വെളുത്തുള്ളി വേണം കേട്ടോ, അത് ഞാൻ പറയാൻ മറന്നു. ആ രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ മുറിക്കണം എന്നൊന്നുമില്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഈ സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക ഉപ്പേരി ഉണ്ടാക്കാം. വെണ്ടയ്ക്ക കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കാം. അതിന് ശേഷം നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. വെണ്ടയ്ക്ക നന്നായിട്ട് കഴുകിയെടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി തോലൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുക്കാം. ഇനി ഇത് നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കാം. ഉപ്പേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചെറിയ ഉള്ളി തന്നെയാണ് നല്ലത്. വെണ്ടയ്ക്കയുടെ കടയും തലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. അതിന് ശേഷം ഇതും നമുക്ക് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കാം. വട്ടത്തിലരിയുമ്പോൾ വെണ്ടയ്ക്ക നന്നായിട്ട് മുരിഞ്ഞു കിട്ടും. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ വേണം. ഒരു ചീഞ്ചട്ടി വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റുക. ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് എരിവിന് ആവശ്യത്തിന് ചതച്ച മുളക് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഉള്ളിയും മുളകും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. വെണ്ടയ്ക്ക വേവാൻ ഒരുപാട് സമയമൊന്നും വേണ്ട, മൂടി വെച്ച് വേവിക്കാം. പരിപ്പും പടവലങ്ങയൊക്കെ വെന്തിട്ടുണ്ടാവും, തുറന്ന് നോക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പരിപ്പ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടയ്ക്കുക. ഈ തക്കാളിയും സബോളയും അതുപോലെ വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഈ കുറച്ച് പടവലങ്ങ എല്ലാം കൂടെ ഒന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ കറി കുറച്ച് തിക്കായിട്ട് വരും. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. വറുത്തിടാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാവുമ്പോൾ കുറച്ച് ജീരകവും കടുകും ചേർത്ത് കൊടുക്കുക. കടുകും ജീരകമൊക്കെ പൊട്ടി വരുമ്പോൾ ഉണക്കമുളക്, കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം എന്താ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിലുള്ള കറിയാണ്, ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കൂട്ടിക്കഴിക്കാം. ഇനി നമുക്ക് വെണ്ടയ്ക്ക ഉപ്പേരി റെഡിയായി നോക്കാം. വെണ്ടയ്ക്ക ഉപ്പേരി കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഇതിനി ഒന്നും കൂടെ മുരിയിച്ചെടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മതി. ഞാനിപ്പോൾ അധികം മുരിയിക്കണില്ല, ഇതേപോലെയാണ് എടുക്കുന്നത്. പരിപ്പും പടവലങ്ങയും കറി, വെണ്ടയ്ക്ക ഉപ്പേരി, കൂടെ തന്നെ അയില വറുത്തതും കൂടി ഉണ്ടെങ്കിൽ ഊണ് കുശാലാക്കാം അല്ലേ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണാം.